ഒത്തിരിയേറെ കളിച്ചും ചിരിച്ചൊക്കെ നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോടും മിണ്ടാതെ ഈ ലോകത്തോടും മുഴുവൻ വെറുപ്പും കാണിച്ച് മൗനമായിട്ട് ജീവിക്കുന്ന ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മളിൽ തന്നെയും നമുക്കിത് കണ്ടെത്താൻ പറ്റും. ശരിയല്ലേ? ഒത്തിരിയേറെ കളിച്ചും ചിരിച്ചൊക്കെ നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മിണ്ടാതായി പോയവർ, ആരോടും സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവർ, ചിരിക്കാൻ മറന്നുപോയവർ, അവരെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ മാറിയിരിക്കുക? എനിക്ക് തോന്നുന്നു ഒത്തിരിയേറെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവർ സ്വയം മാറിയതായിരിക്കും, ഒറ്റപ്പെട്ടു പോയതായിരിക്കും, ആരോടും മിണ്ടാൻ ഇഷ്ടപ്പെടാഞ്ഞതായിരിക്കും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരുടെ അടുത്തുനിന്ന് പോയിരുന്നിട്ട് അവരോട് ഒന്ന് ചോദിക്കണം, നിനക്ക് എന്താ പറ്റിയെന്ന്, എന്തേ നീ ഇങ്ങനെ മാറിപ്പോയി, എന്തേ ആരോടും മിണ്ടാത്ത, നിൻ്റെ ചിരിയും കളിയും ഒക്കെ എന്തേ. ചിലപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് നമുക്കവരെ തിരിച്ചെടുക്കാൻ സാധിക്കും, നമുക്കവരെ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ സ്നേഹിത, ആരെങ്കിലും ജീവിതത്തിൽ പെട്ടെന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക, ഒത്തിരിയേറെ സങ്കടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് എന്ന്. അത് താങ്ങാൻ പറ്റാവുന്നതിലും അധികമായപ്പോൾ അവരുടെ മനസ്സ് സ്വീകരിച്ച ഏറ്റവും വലിയ തന്ത്രമാണ് മിണ്ടാതിരിക്കുക, ചിരിക്കാതിരിക്കുക എന്നുള്ളത്. അനുവദിക്കരുത്. അവരോട് പോയിട്ട് സന്തോഷത്തോടെ ചോദിക്കണം, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ എന്തിനാ വിഷമിക്കണേ? പഴയ ചിരിയും പഴയ വർത്തമാനവും നിന്നിലേക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ വെറുതെ വിടരുത്. അവരുടെ പിന്നാലെ നടന്ന് ചോദിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ.